വെൽക്കം ടു കോമഡി മാസ്റ്റേഴ്സ്. അപ്പോ നമ്മൾ തുടങ്ങുമ്പോൾ തന്നെ നമ്മൾ എന്താണ് ചേട്ടാ കാത്തിരിക്കുന്നത്? സംഭവമാണ് ഞങ്ങളെ കാത്തിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് ഞാൻ ഒന്ന് പറഞ്ഞുതരേണ്ട ആവശ്യം, നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കുന്നു. എനിക്കൊരു ടാസ്ക് തരൂ. ആ ടാസ്ക് ഞാൻ തരും. ഈ വളയത്തെ ഇങ്ങനെ ആടാക്കി തൂങ്ങിക്കിടന്നാണ് ഈ വളയത്തെ ചാടി അപ്പുറത്തെ വളയത്തിൽ പോയി. ഞാൻ ഇനിയും ഇവിടെ ആങ്കറായി ജീവിക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളൂ. ആ ടാസ്ക് നമുക്ക് മാറ്റി വെക്കാം. ഓക്കെ. പക്ഷേ പകരം മറ്റൊരു അടിപൊളി ടാസ്ക് കാണിക്കാൻ ഞാൻ തരാൻ പോകുന്നത്. എന്തോ അത് നിങ്ങളുടെ ഒരു മെന്റൽ എബിലിറ്റി ഏതാണ് ഞങ്ങളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നത്. അതായത് നമ്മൾ പല കാര്യങ്ങൾ പറയുമ്പോൾ അതിൽ നിന്നും പലതും കണ്ടുപിടിക്കാനുള്ള നിങ്ങളെ ആ ഒരു കഴിവ്, വാചകങ്ങളിൽ നിന്ന് ഒരു വസ്തുവിനെ കണ്ടുപിടിക്കാനുള്ള ഒരു കഴിവ്. ഓക്കെ. കുറ്റകളോ? CBI ആക്കില്ല ഞാൻ. ഇല്ല ഇല്ല. അത് ആദ്യം ഞാൻ പ്രോപ്പർട്ടി കൊണ്ടുവരാം. വിഷമമില്ലല്ലോ, പ്രോപ്പർട്ടി കൊണ്ടുവരാം. ഓക്കെ, പ്രോപ്പർട്ടി പ്ലീസ് ബോയ്സ്. യെസ്. അപ്പോ 3 boxes. ഓരോ ബോക്സ് ഒരാൾക്കുള്ളതാണ്. അപ്പൊ ഇതിനകത്ത് നിങ്ങൾ ചെയ്യേണ്ടത് ഫസ്റ്റ് ആരാണോ ചെയ്യുന്നത്, ഇപ്പൊ ഞാൻ ചേട്ടനിൽ തന്നെ തുടങ്ങാം. അപ്പൊ ചേട്ടൻ എന്ത് ചെയ്യണം, ഈ ഇത് ഒന്ന് പൊക്കണം. എനിക്ക് വേണ്ടി പൊക്കാവോ? എനിക്ക് വേണ്ടി പൊക്കുക. ഞാൻ തന്നെ പൊക്കാം. ഓക്കെ. അപ്പൊ ഇത് പൊക്കുന്നു. ഇതിനകത്തുള്ള സാധനം ഓഡിയൻസിന് കാണാം. ഓക്കെ. എനിക്കും അറിയാമായിരിക്കും. അപ്പൊ ഇതിനകത്തുള്ളത് എന്താണ് എന്നുള്ള ഒരു 5 clues ഞാൻ ചേട്ടൻ അതിൽ നിന്ന് ഞാൻ പറയാം. അതിൽ നിന്ന് കണ്ടുപിടിക്കും. ഫസ്റ്റ് ക്ലൂവിൽ തന്നെ കണ്ടുപിടിക്കുക, ഭയങ്കര സംഭവം. ഭയങ്കര. പക്ഷെ 5 clues ഉണ്ട്. 5 clues സാധനം എന്താണെന്ന് കണ്ടുപിടിച്ചാൽ. ഓക്കെ, റെഡി? ഓക്കെ ഓക്കെ റെഡി. പറയട്ടെ. അപ്പൊ ഇത് കാണാം. അതെ, ചേട്ടൻ കാണാൻ പാടില്ല, അവർക്ക് കാണാം. ഓക്കെ, ഓഡിയൻസിന് അങ്ങനെ തന്നെ വെച്ചു. അതെ. അപ്പൊ ഇപ്പൊ ഓഡിയൻസിന് കാണാം. ചേട്ടൻ നോക്കരുത്. ഞാൻ ഒരു ഉപകരണമാണ്. ഫസ്റ്റ് ക്ലൂ ആണ് ഞാനൊരു ഉപകരണമാണ്. രണ്ടാമത്തെ ക്ലൂ പറയട്ടെ. എന്നെ എല്ലാവരും അങ്ങനെ, അതൊക്കെ ഒന്നും മനസ്സിലാവില്ല, നോക്കിയിട്ട് ഒരു കാര്യമില്ല. എന്നെ എല്ലാവരും അങ്ങനെ ഉപയോഗിക്കാറില്ല. ഞാനൊരു ഉപകരണമാണ്, പക്ഷെ അങ്ങനെ എല്ലാവരും എന്നെ ഉപയോഗിക്കാറില്ല. ഓക്കെ. വളരെ കുറച്ച് ആൾക്കാർ മാത്രമാണ് എന്നെ ഉപയോഗിക്കുന്നത്. നെക്സ്റ്റ് ക്ലൂ. പല തൊഴിൽ മേഖലയിലുള്ളവർ അവരുടെ തൊഴിലിന്റെ ഭാഗമായി എന്നെ ഉപയോഗിക്കാറുണ്ട്. ലക്ക് പരീക്ഷിക്കുന്നില്ല. ഇല്ല. ഭാഗ്യം പരീക്ഷിക്കുന്നില്ല. ചുമ്മ പറയുന്നില്ല. പ്ലെയർ. കത്രിക. നാലാമത്തെ ക്ലൂ. ഓക്കെ. ആദ്യമായി ഉപയോഗിക്കുന്നവർക്ക് പേടിയും വിറയലും ഞാൻ കൊടുക്കാറുണ്ട്. ഞാൻ ഒന്നും കൂടെ വായിക്കാം. ഞാനൊരു ഉപകരണമാണ്, എന്നെ എല്ലാവരും അങ്ങനെ ഉപയോഗിക്കാറില്ല. പല തൊഴിൽ മേഖലയിലുള്ളവർ അവരവരുടെ തൊഴിലിന്റെ ഭാഗമായി എന്നെ ഉപയോഗിക്കാറുണ്ട്. ആദ്യമായി ഉപയോഗിക്കുന്നവർക്ക് പേടിയും വിറയലും ഞാൻ കൊടുക്കാറുണ്ട്. 4 clues ആയി. ടെസ്റ്റർ ആണോ? ആദ്യമായിട്ട് ഉപയോഗിക്കുന്നവർക്ക് വിറയൽ ഉണ്ടാവും. അടുത്ത ലാസ്റ്റ് ക്ലൂ പറയട്ടെ. ഓക്കെ. ഒരുപാട് കലാകാരന്മാരുടെ ജീവിതം എന്നെ ഉപയോഗിച്ചതിലൂടെ മാറി മറഞ്ഞിട്ടുണ്ട്. ഞാനിനി ക്ലൂ. നമ്മളെല്ലാവരും ഉപയോഗിക്കാറുണ്ട്. നമ്മളെല്ലാവരും. അറിയോ, എനിക്ക് തോന്നണ മൈക്കാണെന്നാണ്. അല്ല, ഞാൻ വെറുതെ ചോദിച്ചാ. മൈക്കാണോ? മൈക്കാണോ? മൈക്കാണ്. ആദ്യമായിട്ട് നമുക്ക് മൈക്ക് പിടിച്ച സ്റ്റേജ് ഒക്കുമ്പോ ഒരു ടെൻഷൻ ഇല്ലേ? ഞാൻ വെറുതെ ചോദിച്ചാട്ടോ. കറക്റ്റ് ആയിരുന്നു കേട്ടോ, വേണമെങ്കിൽ ഉത്തരം നോക്കിക്കോളൂ. ഇല്ല, കറക്റ്റ് ആയിരിക്കും. അല്ല, ഉത്തരം കറക്റ്റ് ആണ്. ഓക്കെ. വെരി ഗുഡ്. അപ്പോ കൺഗ്രാജുലേഷൻസ്. ഇത് നിങ്ങൾക്ക് രണ്ടും കേൾക്കാം, അറിയാമെങ്കിൽ ഉത്തരം പറയാം. ടെസ്റ്റ് അങ്ങനെ നോക്കിയാലും മനസ്സിലാവില്ല, വായിക്കാൻ അറിയില്ല. ഓക്കെ, റെഡി? കാ വായിക്കട്ടെ. ഫസ്റ്റ് ക്ലൂ, മലയാളികൾക്കെല്ലാം എന്നെ അറിയാം. ശരി. ഓക്കെ, സെക്കൻഡ് ക്ലൂയിലോട്ട് പോവാണ്. കുടിൽ തൊട്ട് കൊട്ടാരം വരെ എന്നെ ഇഷ്ടപ്പെടുന്നവരുണ്ട്. ഇതൊരു ആഘോഷമാണോ? ഇങ്ങോട്ട് ചോദ്യമില്ല, ക്ലൂ മാത്രമേ ഉള്ളൂ. അല്ല, ആഘോഷമാണോ? ഒരു ആഘോഷം എനിക്ക് ഇതിനകത്തെടുത്ത് വെക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ മൂന്നാമത്തെ ക്ലൂ ക്വസ്റ്റ്യൻ അല്ല, ക്ലൂ. ലോക്ക്ഡൌൺ സമയത്ത് എനിക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു. മലയാളികൾക്ക് എല്ലാം അറിയാം, കുടിൽ തൊട്ട് കൊട്ടാരം വരെയുണ്ട്. ലോക്ക്ഡൌൺ സമയത്ത് എനിക്ക് ഭയങ്കര ഡിമാൻഡ് ആയിരുന്നു.
ഒരുപാട് സാധനമുണ്ട്. ലോക്ക്ഡൗൺ സമയത്ത് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ചെയ്യുന്ന മറ്റേതായിരുന്നു മറ്റേ കുപ്പി, അതായിരുന്നു ഏറ്റവും കൂടുതൽ ഡിമാൻഡ്. നാലാമത്തെ ക്ലൂ, എന്നെ ഭക്ഷിക്കുമെങ്കിലും ഒരു പാവം ജീവിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചീത്ത പേരുണ്ട്. അത് കഷ്ടമായി പോയല്ലേ. മലയാളികൾക്കെല്ലാം സുപരിചിതമാണ്, കുടിൽ തൊട്ട് കൊട്ടാരം വരെ എന്നെ അറിയാം. അതെ, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. ലോക്ക്ഡൌണിൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു, ലോക്ക്ഡൌണിൽ ഡിമാൻഡ് ഉണ്ടായിരുന്നു. എന്നെ ഭക്ഷിക്കുമെങ്കിലും ഒരു പാവപ്പെട്ട ജീവിയുടെ മരണവുമായി ബന്ധപ്പെട്ട് എനിക്ക് ചീത്തപ്പേരുണ്ട്. ലാസ്റ്റ് ക്ലൂ ആണ്, പുറമേ ഞാൻ പരുക്കനാണെങ്കിലും മാധുര്യമേറിയ ഒരുള്ള് എനിക്കുണ്ട്. തേങ്ങയാണോ കരിക്ക്? എന്തെങ്കിലും ഒന്ന് ഉത്തരം ഫിക്സ് ചെയ്ത് അങ്ങ് പറയാ. നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് ആണ്. അല്ല, ഞാൻ വേറെ കഴിഞ്ഞു കേട്ടോ, ഈ വേറൊരു ജീവിയുടെ ചക്ക വീണ നല്ലൊരു സംഭവം. ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ഒരു കാര്യം സംശയം, ഒരു ചക്കയൊക്കെ ഇതിനകത്ത് കൊള്ളൂ, അതെങ്ങനത്തെ ചക്കയാണ്? ആ ശരി കേട്ടോ, ഇത് കടച്ചക്കയായിരുന്നു. ഞാൻ ചെറിയ കാഴ്ച കിട്ടെ ചേട്ടാ, എത്രാമത്തെ ക്ലൂയിലാ ചേട്ടന് ഈ ആൻസർ കിട്ടിയത്? ഏത് ക്ലൂയിലാ കിട്ടിയത്? മാധുരമേറിയ ഉള്ളുണ്ട്, പക്ഷെ അതിന്റെ മുങ്ങിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു. തോൽവി സംബന്ധിച്ച് എന്റെ ചിരിയാണ്. അല്ല, നമ്മൾ എന്തിനും ചിരിയോട് കൂടി നേരിടും, നമ്മൾ നിൽക്കുന്നത് ഒരു ചിരിയുടെ വേദിയിലാണ്. എക്സ്പ്രഷൻ വേറെ ആയിരിക്കും, ഹൈ ക്വാളിറ്റി എക്സ്പ്രഷനും ലോ ക്വാളിറ്റി സംഭവമാണ് നമ്മള്. എനിക്ക് നല്ല ഭംഗിയുണ്ട്. രണ്ടാമത്, എനിക്ക് സംസാരശേഷി ഇല്ലെങ്കിലും ഒരാളുടെ മനസ്സിലുള്ള വികാരം മറ്റൊരാളെ അറിയിക്കാൻ എനിക്ക് കഴിയും. ആഹാ, പിന്നല്ല, വീണ്ടും അതേ ചിരി എനിക്ക് കിട്ടി. മൂന്നാമത്തത്, മൂന്നാമത്തത്, പഴയ നായക നടന്മാർ എന്നെ ഉപയോഗിക്കാറുണ്ടായിരുന്നു. ടിവിയാണോ നായക നടന്മാർ പഴയത്? നാലാമത്തതെ, എന്നെ പല കവികളും വർണ്ണിക്കാറുണ്ട്. ആ, പല കവികളും വർണ്ണിക്കുന്ന വളരെ ഭംഗിയുള്ള ഒരു സാധനമാണ്, അതാണ് ആലോചിക്കേണ്ടത്. ഭംഗിയുള്ള പല കവികളും, ഭംഗിയുള്ള പല കവികളും അല്ല അല്ലേ ഞാൻ പറഞ്ഞ സാധനം, തെറ്റി പല കവികളും വർണ്ണിക്കുന്ന ഭംഗിയുള്ള ഒരു സാധനമാണ്. എനിക്കൊരു സാധനം ഐഡിയ കിട്ടി, പക്ഷേ പറയാൻ പറ്റില്ല. പ്രണയത്തിന്റെ പ്രതീകമാണ് ഞാൻ, ഇതില് കിട്ടണം കേട്ടോ. പ്രണയത്തിന്റെ പ്രതീകം എനിക്ക് കിട്ടി. പലരും ചിരിക്കുന്നുണ്ട്, അവരൊക്കെ ഇതുവരെ ദശത്തേക്ക് കിട്ടിയില്ലേ. പ്രണയം ആയതുകൊണ്ട് നാദകിക്ക് വേറെ എന്തോ പറയാനുണ്ട്, ഈ ആൻസർ അല്ലാണ്ട് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടോ നാദക? ഈ ആൻസർ നാദകിക്ക് അറിയാമോ? പബ്ലിക്കായിട്ട് പറയാൻ പാടില്ല. അറിഞ്ഞൂടാ എന്ന് പറഞ്ഞാൽ ഞാൻ ചോദിക്കാം, പഴയ നായക നടന്മാർ ഉപയോഗിക്കുന്ന ഭംഗിയുള്ള വികാരങ്ങൾ പറയാൻ പാസ് ചെയ്യാൻ പറ്റുന്ന. ഞാൻ നിന്റെ ചെവി പറയാം. അത് ഇവരെ 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 ഈ ടീമിൽ ഈ ടീം കൊള്ളില്ലാട്ടോ, ഇവര് വേറെന്തോ ആണ് പറയുന്നത്. അതൊക്കെ എങ്ങനെയൊക്കെ ഇവിടെ പറയാൻ പറ്റും? ഈ പഴയ നായകൻ നടന്മാരെന്നല്ലേ പറഞ്ഞിരിക്കുന്നത്? അപ്പൊ ഈ ഹെഡ്ഫോൺ അല്ല, ഭംഗിയുള്ള ഹെഡ്ഫോൺ, നല്ല ഭംഗിയുള്ള ഹെഡ്ഫോൺ അല്ല, അതല്ല, ബെൽ ബോട്ടം ബാൻഡ്, നമ്മുടെ കവികൾ വർണ്ണിക്കുന്ന ഹെഡ്ഫോണോ? ഭംഗിയുള്ള പ്രണയത്തിന്റെ പ്രതീകം ഇത്ര ഓർത്താ മതി. പാട്ട് പറഞ്ഞ സാധനമാണോ പെട്ടിക്കുള്ളിൽ നിന്ന് നോക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു തീർക്കട്ടെ, നാദക്ക് പറഞ്ഞ സാധനമാണോ? അതിനെ ഇത് നോ പറഞ്ഞാൽ ഞാൻ പറ്റില്ലല്ലോ. ടെസ്റ്റിലേക്ക് വേണം ഒരു ക്ലൂ കൂടെ. ഞാൻ പറഞ്ഞു, വളരെ സിമ്പിൾ ആണ്. പ്രണയ ദിനത്തിൽ
കോളേജുകളിൽ കുമാരന്മാർ കുമാരികൾക്ക് ഈ സാധനം കൊടുക്കാറുണ്ട്. ഓക്കേ ഫൈൻ. പൂവ്. എന്ത് പൂവ്? റോസാപ്പൂ. യെസ്. വളരെ നന്ദിയുണ്ട് പറഞ്ഞല്ലോ. നോക്ക് പോയി. കാരണം എന്താണെന്നറിയോ? അവിടെ പോയിരിക്കാൻ എനിക്ക് കൊതിയായിട്ട്. അപ്പൊ നമ്മുടെ ഗെയിം ഇവിടെ കഴിഞ്ഞിരിക്കുമ്പോൾ നിങ്ങൾ മൂന്നുപേരും നല്ല അന്തസ്സായിട്ട് തോറ്റിരിക്കും. മൂന്നുപേരും പറഞ്ഞു. അങ്ങോട്ടും കൂടെ ആൻസർ പറഞ്ഞു. പറഞ്ഞല്ലോ മൂന്നുപേരും പറഞ്ഞല്ലോ. പറഞ്ഞു, പക്ഷെ അന്തസ്സായിട്ട് തോറ്റു. ആര് മൂന്നുപേരും? തോൽവി ഒരു വിഷയമല്ല. നമുക്ക് ഇനി അടുത്ത ഗെയിം വരുമല്ലോ. കാവിലെ പാട്ടുമത്സരം അതുപോലെ സംഭവം. ആ സ്പിരിറ്റ് ആണ്.